ഹായ്, കരാട്ടെ ആൻഡ് ഫിറ്റ്നസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പുഷപ്പിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. പുഷപ്പ് എങ്ങനെ കറക്റ്റ് രീതിയിൽ എങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്യരുത് എന്നുള്ള കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ കുറേ പേര് പുഷപ്പ് ചെയ്യുമ്പോൾ കുറേ തെറ്റുകളുണ്ട്, അപ്പോൾ നമുക്കൊന്നും ശരിയായി ചെയ്യാനുണ്ട്, കുറേ തെറ്റുകളുണ്ട്. അപ്പോൾ തെറ്റുകളൊക്കെ നമ്മൾ ശരിയാക്കിയിട്ട് എങ്ങനെ കറക്റ്റ് രീതിയിൽ എങ്ങനെ പുഷപ്പ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്നിട്ട് അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ട്രെയിനിങ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കറക്റ്റ് ഇങ്ങനെ പുഷപ്പ് ചെയ്യാമെന്ന് കാണിച്ചു തരും. അതിനുശേഷം നമ്മൾ ബിഗിനേഴ്സ്, കുട്ടികളായാലും ലേഡീസായാലും മുതിർന്നവരായാലും ബിഗിനേഴ്സ് എങ്ങനെ പുഷപ്പ് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ നോർമൽ പുഷപ്പിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നോർമൽ പുഷപ്പിക്ക് ചെയ്യും. അപ്പോൾ പുഷപ്പ് കുറേ തരം ഉണ്ട്. പാം പുഷപ്പ് ഉണ്ട്, നെക്കിളുണ്ട്, ഫിംഗർ ഉണ്ട്, ചുവപ്പുണ്ട്, ത്രീ ഫിംഗർ ഉണ്ട്, ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നോർമലി പാം പുഷപ്പാണ് പറഞ്ഞ് തരുന്നത് സ്റ്റാർട്ടിങ്ങുള്ളവർക്ക്. അതിനുശേഷം നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ വ്യത്യസ്ത തരം പുഷപ്പുകളെ കുറിച്ച് പറയും. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാന്ന് പറയും. പാമ്പ് വെച്ചിട്ട് കൈ മൊത്തം ഫുള്ള് ഇവിടെ ടച്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അത് നമ്മൾ ഷോൾഡറിൻ്റെ നേരെ കുറച്ചൊരു നീക്കിയിട്ട് വെക്കുക, എന്നിട്ട് നേരെ നിൽക്കുക. അതായത് കാല് രണ്ടും അടുപ്പിച്ച് വെക്കരുത്, കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്ന് വേണം നിൽക്കാൻ. നേരെ നോക്കുക പുഷപ്പ് ചെയ്ത് ജസ്റ്റ് വൺ ആൻഡ് ഡൗൺ, വൺ അപ്പ് ടു അപ്പ്. ഇതാണ് കറക്റ്റ് രീതി. അതായത് ചെസ്റ്റ് ഫുൾ ഡൗൺ ചെയ്യുക, അപ്പ് ചെയ്യുക, ഇങ്ങനെയാണ് കറക്റ്റ് പുഷപ്പ്. ജസ്റ്റ് വൺ ഇങ്ങനെ. ഓക്കെ, ഇതാണ് കറക്റ്റ് പുഷപ്പ് ചെയ്യേണ്ട രീതി. അപ്പോൾ നമ്മൾ നോർമൽ പാം പുഷപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിഞ്ഞ് പറയാൻ പോകുന്നത്. അതായത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇപ്പോൾ നമ്മൾ ചെയ്യണ പോലെ. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ നോർമൽ ചിലർ കാണാം പാം പുഷപ്പ് ഇങ്ങനെ നിൽക്കുന്നത്, ഇതെല്ലാം നോർമൽ നിൽക്കുന്നത്. ചിലർ കാണാം ബോഡി ഇങ്ങനെ പൊന്തിച്ചിട്ട് ബാക്ക് ബട്ടക്സ് പൊന്തിച്ചിട്ട് ചെയ്യണത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുപോലെ ചിലർ കാണാം ഈ ബട്ടക്സ് ഫുള്ള് താഴ്ത്തിയിട്ട് ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിൽ പിടുത്തം വരും, അപ്പോൾ ബാക്ക് പെയിൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ബാക്ക് പെയിൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പാമ്പ് പുഷപ്പ് ചെയ്യുന്നിട്ട് നിങ്ങളുടെ ബോഡി ബട്ടക്സ് താഴ്ത്തിയിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ബോഡി നേരെ വെച്ചിട്ട് നേരെ നോക്കിയിട്ട് ജസ്റ്റ് വൺ അപ്പ് ടു അപ്പ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റ് പുഷപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യണവർക്ക് ബിഗിനേഴ്സിന് ഇങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മുടെ ഷോൾഡർ വെച്ചിട്ട് നമ്മൾ ബോഡീനെ ഫുൾ ബോഡി വെയിറ്റ് കൊടുത്ത് താഴിലും പൊന്തലാണ്. അപ്പോൾ അത് ഒറ്റയടിക്ക് നോർമലുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റാർട്ടിങ് ചെയ്യേണ്ട രീതിയാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നോർമലി ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ഈ മുട്ട് ബെൻഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് ലെഗ് റെസ്റ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് പാമ്പ് പുഷപ്പ് ചെയ്ത് നിൽക്കുക, എന്നിട്ട് ചെയ്യുക ജസ്റ്റ് വൺ സി ടു ത്രീ ഫോർ. അതായത് മുട്ട് ബെൻഡ് ചെയ്തിട്ട് ചെയ്യുക. എന്നിട്ട് ഇത് ചെയ്തിട്ട് ഇത് നിങ്ങൾക്കൊരു ഈസി ആക്കുക. ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു 10-15 നിങ്ങൾക്ക് ഇങ്ങനെ മുട്ടൂത്തി നിന്നിട്ട് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ലെവലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ പാമ്പ് പുഷപ്പിലേക്ക് കടക്കാൻ, നോർമലി ചെയ്യണ ലെവലിലേക്ക്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മുട്ടൂത്തി നിന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഒരു നോർമലി 15-20 ചെയ്തതിന് ശേഷം നമ്മൾ നിന്നിട്ട് ഒരു ചെമരിൽ ചാരി നിന്നിട്ട് നേരെ നിന്നിട്ട് പുഷപ്പ് ചെയ്യും. അത് നമുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചാൽ. അപ്പോൾ നമ്മൾ ചെമരുമ്പോൾ ചാരിന്ന് ചെയ്യാമെന്ന് വെച്ചാൽ ചെമരി നോർമലി നിങ്ങൾ വീട്ടിലുള്ള വാളിൻ്റെ അവിടെ കൈ വെക്കുക, എന്നിട്ട് കാല് ജസ്റ്റ് ബാക്ക് കുറച്ച് ബാക്ക് ഇറക്കിയൊക്കെ എന്ന് ചെയ്യുക. വൺ കുറച്ച് ഇറക്കിയൊക്ക ടു ത്രീ ഫോർ ഫൈവ് സിക്സ്. അപ്പോൾ ഇത് നിങ്ങൾ മുട്ടൂത്തിന് ശേഷം ഇങ്ങനെ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് മുട്ടൂത്തി നിന്ന് പ്രാക്ടീസ് ചെയ്യുക, അതിനുശേഷം ചുമരുമ ചാരി നിന്നിട്ട് ജസ്റ്റ് പാമ്പ് പുഷപ്പ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ ഡെസ്കോ മീൻസ് വീട്ടിൽ ടേബിളുണ്ടാവും, ടേബിളിൻ്റെ അവിടെ, അതായത് ഈ പാമ്പ് മറ്റേ ചെമ്പരമ്പം നിന്നേക്കാളും കുറച്ചുകൂടി താഴെ നിന്നിട്ട് നിങ്ങൾ പാമ്പ് പുഷപ്പ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ടേബിളില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ വിൻഡോയുടെ ഇവിടെ ഒരു ഭാഗത്ത് ഉരുപ്പിടുത്തുണ്ട്, അതിൽ വെച്ചിട്ട് ചെയ്യണത്. ഏകദേശം കുറച്ചുകൂടി താഴെ വരും, അത് ജസ്റ്റ് ഈ കയ്യിൽ ഇതിൽ വെക്കുക. നമ്മൾ കുറച്ചുകൂടി ബാക്ക് ലെഗ് കുറച്ച് ബാക്ക് പോവുക, എന്നിട്ട് നോക്കിയാൽ ജസ്റ്റ് വൺ താഴെ അപ്പ് ടു അപ്പ് ത്രീ അപ്പ് ഫോർ അപ്പ്. ഇതും നിങ്ങൾ നോർമലി ഒരു 15-20 കൗണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ലെവലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോർമൽ ലെവലിൽ നിങ്ങൾക്ക് പാമ്പ് പുഷപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മളതിന്ന് വീഡിയോ നിങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് മുട്ടുമെന്ന് പ്രാക്ടീസ് ചെയ്യുക, അന്വേഷണം ചുമരുമ്പോൾ എടുത്ത് ചാരുന്നിട്ട് ചെയ്യുക, അത് കഴിഞ്ഞ് ടേബിളിൽ വെച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോർമൽ ലെവലിൽ പാമ്പ് പുഷപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, പാമ്പ് പുഷപ്പ് ചെയ്തതിന് ഷോൾഡർ, ചെസ്റ്റ്, സ്റ്റൊമക്ക്, ലെഗ് ഫുള്ള് നോർമൽ കോമൺ ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലോക്ക്ഡൗൺ ആണ് നാട്ടിലും, മിക്ക സ്ഥലങ്ങളിലും നാട്ടിൽ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം, ഹെൽത്ത്, ഇമ്മ്യൂണിറ്റി പവർ എല്ലാം കൂട്ടണം.
ഓക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.